സങ്കീർത്തനങ്ങൾ 53 അധ്യായം. ദൈവനിഷേധകന്റെ മൗഢ്യം. ഗായക സംഘ നേതാവിന് മഹലത് രാഗത്തിൽ ദാവീദിന്റെ പ്രബോധന ഗീതം. ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവരാരുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എന്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും. അവർ ലജ്ജിതരാകും. ദൈവം അവരെ കൈവിടിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. സങ്കീർത്തനങ്ങൾ 54 അധ്യായം. ദൈവം എനിക്ക് സഹായം. ഗായക സംഘ നേതാവിന് തന്ത്രിനാദത്തോടെ ദാവീദിന്റെ പ്രബോധന ഗീതം. ദാവീദ് ഞങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് സിഫ്യർ ചെന്ന് സാവോളിനോട് പറഞ്ഞപ്പോൾ പാടിയത്. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു. നിർദയർ എന്നെ വേട്ടയാടുന്നു. അവർക്ക് ദൈവചിന്തയില്ല. ഇതാ, ദൈവമാണ് എന്റെ സഹായകൻ. കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. അവിടുന്ന് എന്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. ഞാൻ അങ്ങേക്ക് ഹൃദയപൂർവം ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു. ശത്രുക്കളുടെ പരാജയം എന്റെ കണ്ണുകൾ കണ്ടു. സങ്കീർത്തനങ്ങൾ 55 അധ്യായം. സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടവൻ. ഗായക സംഘ നേതാവിന് തന്ത്രിനാദത്തോടെ ദാവീദിന്റെ പ്രബോധന ഗീതം. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ യാചനകൾ നിരസിക്കരുതേ. എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കുത്തരമരുളണമേ. കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു. ശത്രുവിന്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു. കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. മരണഭീതി എന്റെ മേൽ നിപതിച്ചിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു. പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാവിനെപ്പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു. വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബദ്ധപ്പെട്ട് അകന്ന് സങ്കേതം തേടുമായിരുന്നു. കർത്താവെ, അവരുടെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തണമേ. അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കണമേ. നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു. രാവും പകലും അവർ അതിന്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു. അതിന്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ്. അതിന്റെ മധ്യേ വിനാശം കുടികൊള്ളുന്നു. അതിന്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല. ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്. ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത്. ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എന്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. അവരെ മരണം പിടികൂടട്ടെ. ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ. അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ് എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. അവിടുന്ന് എന്റെ സ്വരം കേൾക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു. അവിടുന്ന് എന്നെ കാത്തുപാലിക്കും. അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും. എന്തെന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. എന്റെ കൂട്ടുകാരൻ തന്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി. അവൻ തന്റെ ഉടമ്പടി ലംഘിച്ചു. അവന്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു.
നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് അവരെ അത്യഗാധത്തിലേക്ക് തള്ളിവീഴ്ത്തും. രക്തദാഹികളും വഞ്ചകരും ആയുസിന്റെ പകുതിയെത്തുകയില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. സങ്കീർത്തനങ്ങൾ 56 അധ്യായം. ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും. ഗായക സംഘ നേതാവിന് വിദൂരതയിലെ മിണ്ടാപ്രാവ് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. ഗത്തിൽ വെച്ച് ഫിലിസ്തീർ പിടികൂടിയപ്പോൾ പാടിയത്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ, മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ, ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോടെന്ത് ചെയ്യാൻ കഴിയും? ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകളത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവരെന്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എന്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എന്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ, ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ, ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോടെന്ത് ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എന്റെ ജീവനെ മരണത്തിൽ നിന്നും എന്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു.